ടാലന്റ് സ്കൗട്ടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പ്രവാസികളുടെ കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തിയ പത്രസമ്മേളനത്തിലെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ആസ്പദമാക്കി പ്രവാസികളുടെ ചില ആവലാതി അല്ലെങ്കിൽ വേവലാതി ബോധ്യപ്പെടുത്തുക എന്നതാവട്ടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം. പ്രവാസികളുടെ ആശങ്കകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി താങ്കളുടെ, അതായത് ഭരണപക്ഷത്തിന്റെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്നും സഹയാത്രികനായും എന്ത് കാര്യത്തിനും പിന്തുണ അർപ്പിച്ചിട്ടുള്ളതുമായ പോരാളി ഷാജി പോലും വിമർശനാത്മകമായി ഈ കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചുവെങ്കിൽ കടക്കൽ കൊണ്ടുപോയി കലമുടക്കുന്നുണ്ടോ ഇന്നത്തെ കേരളത്തിലെ ഭരണകൂടമെന്ന് നിഷ്പക്ഷമായി സ്വയം വിലയിരുത്തേണ്ട ഒരവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആമുഖമായിക്കൊണ്ട് കേരള ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ടവരോട് ഒരു കാര്യം ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേരിട്ടോ അല്ലാതെയോ ഓരോ കുടുംബവും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും പ്രവാസികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ഇവർ ഒന്ന് മാറ്റി ചിന്തിച്ചെങ്കിൽ താങ്കളുടെ തുടർ ഭരണമെന്ന സ്വപ്നം, ആ മോഹം തൽക്കാലം സ്വപ്നമായി തന്നെ അവശേഷിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ തയ്യാറാവേണ്ടതാണ്. നമ്മുടെ അനുഭവത്തിൽ ഈ രോഗമുള്ളവരും രോഗമില്ലാത്തവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് രോഗവ്യാപനം വലിയ തോതിൽ വർദ്ധിപ്പിക്കും. ആ വിമാനത്തിൽ വരുന്ന രോഗമില്ലാത്തവരുടെ ആരോഗ്യവും പ്രധാനം തന്നെയാണ്, അവരെയും കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാന്യ മുഖ്യമന്ത്രി, താങ്കളോട് പറയട്ടെ, ഓരോ പ്രവാസിയുടെയും മനസ്സിലും ഇതുതന്നെയാണ് ചിന്ത. തങ്ങളെ കൊണ്ട് തങ്ങളുടെ നാട്ടുകാർക്ക് ഒരിക്കലും രോഗം പടരരുത് എന്ന് തന്നെയാണ് ഓരോ പ്രവാസിയുടെയും ആഗ്രഹം. ഈ പ്രവാസികളുടെ ഒക്കെ അമ്മയോ ഭാര്യയോ മക്കളോ സഹോദരി സഹോദരന്മാരോ സുഹൃത്തുക്കളോ ഇങ്ങനെയുള്ളവർ ഒക്കെ തന്നെയാണ് കേരളത്തിൽ മലയാളികളായിട്ടുള്ളത്. അവർക്ക് കൊണ്ടുപോയി രോഗം കൊടുക്കണമെന്ന് ഒരു പ്രവാസി ആഗ്രഹിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വിമാനത്തിൽ വരുന്ന മുഴുവൻ ആളുകളും രോഗികളല്ല, ചിലപ്പോ ഒന്നോ രണ്ടോ ആളുകൾ ഇതിനകത്ത് രോഗികളായിട്ട് വന്നേക്കാം. അങ്ങനെ വന്നാൽ അതിന്റെ ഭാഗമായി ഒരു 30-60 പേർക്ക് അവരുടെ വക തന്നെ ഈ വിമാനത്തിൽ നിന്ന് രോഗവ്യാപന സാധ്യത വരും. ഇതൊഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതിനിതല്ലാതെ വേറെ വഴിയില്ല, അവരെ പരിശോധിക്കുക. താങ്കൾ പറയുന്നത് ന്യായമാണ്. രോഗിയായ ഒരു വ്യക്തി വിമാനത്തിൽ ഉൾപ്പെട്ടു പോയാൽ മറ്റുള്ളവർക്ക് കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ തടയിടണമെന്നുള്ള കാര്യം ആലോചിക്കാതെ പ്രവാസികൾക്ക് വേണ്ടി വീണ്ടും ഈ യാത്രാ വിലക്കുകൾ വരാനുള്ള സാധ്യതകൾക്ക് വേണ്ടി ആക്കം കൂട്ടുകയാണോ ചെയ്യേണ്ടത് എന്നാണ് ഓരോ പ്രവാസിയുടെയും ചോദ്യം. അതുപോലെ തന്നെ പ്രവാസികൾക്കിടയിൽ ഇന്ന് ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതൊക്കെ പ്രവാസികൾക്ക് മാത്രമേ ബാധകമായുള്ളൂ, മറുനാടൻ മലയാളികൾക്ക് എന്തുകൊണ്ട് ഈ ഒരു നിയമം ബാധകമാകുന്നില്ല? ഇതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ഉത്തരവാദികളാണ്. കാരണം ഏറ്റവും പ്രാധാന്യമേറി കൊണ്ടുവരേണ്ടത് ചികിത്സകൾക്ക് പോലും പരിമിതിയില്ല, അല്ലെങ്കിൽ ചികിത്സകൾക്ക് രണ്ടാം സ്ഥാനത്ത് മാത്രം നിൽക്കപ്പെടേണ്ടി വരുന്ന പ്രവാസി മലയാളികളെ നാട്ടിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് ഭാരതത്തിൽ തന്നെയുള്ള മറുനാടൻ മലയാളികളെ കൊണ്ടുവരേണ്ടതിലേക്ക് ഗവൺമെന്റുകളുടെയും പ്രതിപക്ഷത്തെയും ശ്രദ്ധ തിരിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു ശ്രദ്ധ തിരിയലിന്റെ ഭാഗമായിട്ടാണ് പ്രവാസികൾക്ക് ഇത്രമാത്രം ദുരിതം ഇതുവരെ പേരേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യം രണ്ട് കക്ഷികളും വിസ്മരിക്കരുത്. ഇവിടെ 300-ഓളം പേരുടെ ജീവൻ ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. മലയാളികളുടേത് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്നാൽ മറുനാടൻ മലയാളികളായി എത്ര പേർ ഭാരതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ കണക്ക് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? അപ്പോൾ പ്രാധാന്യമർഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് രണ്ടാംകിട പൗരന്മാരായി ജീവിക്കപ്പെടേണ്ട പ്രവാസികളെ എങ്ങനെ നാട്ടിലെത്തിക്കണം എന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങളതിന് രണ്ട് കൂട്ടരും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണം പിടിയാളുന്ന മൂന്നാമത്തെ കൂട്ടരും പ്രവാസികൾക്കുള്ള പ്രാധാന്യം പിന്നാമ്പുറത്തേക്ക് വെച്ചുകൊണ്ട് വെറും മുതലക്കണ്ണീർ മാത്രം ഒഴുക്കുന്ന ഒരു തരത്തിലേക്കാണ് പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കാൻ സാധിച്ചത് എന്ന് ഓരോ പ്രവാസിയും സാക്ഷ്യപ്പെടുത്തു. അപ്പോ ഈ പറയുന്ന പ്രയാസങ്ങൾ ഒന്നുമില്ല, പരിശോധിക്കാൻ പറ്റും. ആ പറഞ്ഞത് തെറ്റാണ് മുഖ്യമന്ത്രി. താങ്കൾക്ക് ആരാണ് ഈ വിവരം തന്നിട്ടുള്ളത്?
താങ്കളുടെ കൂടെയുള്ള ഉപജാപക വൃന്ദങ്ങളാണോ? എങ്കിൽ അവർ താങ്കൾക്ക് തന്ന റിപ്പോർട്ട് തികച്ചും തെറ്റാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റ് നടത്താനോ ഉള്ള പൈസ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ലാതെ 5-6 മാസമായി മറ്റുള്ളവരുടെ പിച്ച കാശ് കൊണ്ട് ജീവിക്കുന്ന മലയാളികൾ 10,000-ക്കണക്കിന് വരും എന്നുള്ള യാഥാർത്ഥ്യം, അതിന്റെ കണക്കുകൾ താങ്കൾക്ക് ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രവാസികളുടെ കാര്യത്തിൽ താങ്കൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൽ അപാകതയുണ്ട്. ആ ഭരണ നിർവഹണത്തിൽ എവിടെയോ പോരായ്മ സംഭവിക്കുന്നുണ്ട്. അത് തികച്ചും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പരിശോധനയ്ക്ക് വേണ്ടി വരുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകണം. ചില രാജ്യങ്ങളിൽ അതിന് പറ്റുന്നില്ലെങ്കിൽ അതിന് എംബസി മുഖേന നടപടികൾ സ്വീകരിക്കണം. അതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. സന്തോഷം, താങ്കൾ കേന്ദ്രത്തോട് ഇത്രയെങ്കിലും ആവശ്യപ്പെട്ടല്ലോ. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, കേന്ദ്രം ഇത് നിഷേധിക്കുകയാണെങ്കിൽ, യാതൊരുവിധ സഹായവും വാഗ്ദാനം ചെയ്യുന്നില്ലെങ്കിൽ എന്റെ കേരള ഗവൺമെന്റിന് മലയാളികളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമില്ലേ? നാട്ടിൽ നടക്കുന്ന ഓരോ നീറുന്ന പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും എന്നും നാട്ടിലെ ഭരണകർത്താക്കൾക്ക് പരിഹാരമാർഗമായി നിലകൊണ്ട പ്രവാസികൾ ഇന്നൊരു ബുദ്ധിമുട്ടിൽ അകപ്പെടുമ്പോൾ അവർക്ക് തിരിച്ച് സഹായഹസ്തം ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് വിസ്മരിക്കുന്നു എന്നതാണ് ഓരോ പ്രവാസിയുടെയും കാതലായ ചോദ്യം. ഇത്രക്കാലവും കേരള ഗവൺമെന്റിന്റെ അവകാശവാദം എന്തായിരുന്നു? ഓരോ രോഗികൾക്കും 25,000 രൂപ വീതം ദിനേന ചിലവ് കേരള ഗവൺമെന്റ് വഹിക്കുന്നുണ്ട് എന്നാണ്. അത്രയൊന്നും വേണ്ടല്ലോ പ്രവാസികൾക്കുള്ള ഒരു കിറ്റിനും ഒരു ടെസ്റ്റിനും. അതെന്തുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ കേരള ഗവൺമെന്റിന് തന്നെ അതിന്റെ ഫണ്ട് സ്പോൺസർ ചെയ്തുകൊണ്ട് നടത്താൻ സാധിക്കുന്നില്ല, സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്നതാണ് ചോദ്യം. പ്രവാസികളിൽ നിന്നും ഇത്രകാലവും പൈസ പല വിധത്തിൽ ഊറ്റിക്കുടിച്ച ഓരോരോ ഭരണകർത്താക്കളും എന്തുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ട മുഴുവൻ ടെസ്റ്റിന്റെയും തുക കേരള ഗവൺമെന്റ് നടത്തും അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് നടത്തണം എന്നുള്ള ഒരു നിലയിലേക്ക് മാനസിക പക്വത രൂപപ്പെടുത്തി എടുക്കുന്നില്ല എന്നത് ഓരോ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളവും മനസ്സിൽ വല്ലാതെ വിങ്ങലുണ്ടാക്കിയ ഒരു ചോദ്യചിഹ്നമായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇനി കേന്ദ്രം ഭരിക്കുന്ന 3-ാം കക്ഷിയായാലും നിങ്ങളുടെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഈ കണ്ണീര് കാണാനൊന്നും പ്രവാസികൾക്ക് താല്പര്യമില്ല. അതിനു പകരം നിങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഈ പ്രവാസികൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ഓരോ പ്രവാസിക്കും ബോധ്യപ്പെട്ടാൽ മാത്രം മതി. ആ ബോധ്യം ഇന്ന് പ്രവാസികൾക്ക് ഉണ്ടാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രവാസികൾക്ക് വേണ്ടി കരുതൽ, പ്രവാസികൾക്ക് വേണ്ടി മാങ്ങാത്തൊലി, പ്രവാസികൾക്ക് വേണ്ടി ഇത്, പ്രവാസികൾക്ക് വേണ്ടി അത്, ഇതൊക്കെ പറയുന്നതല്ലാതെ പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രവാസികൾക്ക് വിരോധമില്ല. പ്രവാസികൾക്കുള്ള അവകാശങ്ങൾ മാത്രം അവർക്ക് വകവെച്ചു കൊടുത്താൽ മതി. അവർക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങൾ നിങ്ങളായിട്ട് നിഷേധിക്കാതിരുന്നാൽ മതി എന്നത് മാത്രമേ ഓരോ പ്രവാസിയുടെയും ഇപ്പോഴത്തെ വികാരമായി പ്രകടിപ്പിക്കാനുള്ളൂ. വിദേശത്തു നിന്നുള്ള സഹോദരി സഹോദരന്മാരെ ആകെ നാം സ്വാഗതം ചെയ്യുക തന്നെയാണ്. പ്രവാസികളെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഓക്കെ, സമ്മതിച്ചു, സന്തോഷം. പക്ഷെ എനിക്കിതുവരെ മനസ്സിലാവാത്ത കാര്യം, ഈ പ്രവാസികളെ എന്തിനാണ് കേരള ഗവൺമെന്റ് സ്വാഗതം ചെയ്യുന്നത്? പ്രവാസികൾ പ്രവാസികളുടെ നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വരുന്നതിന് അവസരം ഒരുക്കിക്കൊടുക്കുക എന്നത് മാത്രമേ നിങ്ങളുടെയൊക്കെ ഭരണകർത്താക്കൾ ആരായാലും അവരുടെയൊക്കെ ഉത്തരവാദിത്തം. നിങ്ങളൊന്നും സ്വാഗതം ചെയ്തിട്ടില്ലെങ്കിലും ആർക്കും വിരോധമില്ല. നിങ്ങളായിട്ട് മുടക്കങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. തടയേണ്ടത് ആവശ്യമാണ്. അതിനുള്ള നിയന്ത്രണങ്ങളാണ് സർക്കാർ നടത്തുന്നത്. ഈ വാക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ട്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്ന്, നിയന്ത്രണങ്ങളല്ല സർക്കാർ ഏർപ്പെടുത്തേണ്ടത്. നിയന്ത്രണങ്ങൾക്ക് പകരം കരുതൽ അല്ലെങ്കിൽ സഹായം നിങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് കാതലായ കാര്യം, അല്ലെങ്കിൽ കാതലായ ചോദ്യം. അവരുടെ വക തന്നെ ഈ വിമാനത്തിൽ നിന്ന് രോഗവ്യാപന സാധ്യത വരും. ഇതൊഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതിനിതല്ലാതെ വേറെ വഴിയില്ല. അവരെ പരിശോധിക്കുക, ആ പരിശോധനയിലൂടെ കണ്ടെത്തുക. എല്ലാം സന്തോഷം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവാസികൾക്ക് വേണ്ടി ടെസ്റ്റിനുള്ള തുക കേരള ഗവൺമെന്റിന്റെ വക സ്പോൺസർ ചെയ്യൂ, പ്രശ്നം തീർന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? പല വിധത്തിൽ പ്രവാസികളിൽ നിന്നും പല വട്ടമായി പിരിച്ചെടുത്ത തരത്തിലുള്ള പല തുകയും
കേരള ഗവൺമെന്റിന്റെ പക്കലുണ്ടല്ലോ, അതിൽ നിന്നും ഒരു ടെസ്റ്റിനുള്ള തുകയല്ലേ പ്രവാസി തിരിച്ചു ചോദിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അതിനെന്തിനാണ് കേന്ദ്രത്തിന്റെ ഉത്തരവും കാത്ത് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം. അങ്ങനെയെങ്കിൽ പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമായ പ്രവർത്തനങ്ങളോ ഏകോപിച്ച രീതിയിലുള്ള ഒരു സംവിധാനമോ ഇന്നും കേരളത്തിന്റെ മന്ത്രിസഭയിലൂടെ നടക്കുന്നില്ല എന്നതല്ലേ പ്രശ്നം? ആ പ്രശ്നം ആദ്യം തന്നെ പരിഹരിക്കേണ്ട ഒരു വലിയ പ്രശ്നമാണ് എന്ന് പ്രവാസി എന്ന നിലയിൽ ഓരോരാളും ആവശ്യപ്പെടുന്നുണ്ട്. രോഗമുള്ളവർ മാത്രമായിട്ട് വരണം. ഇനി സമ്മതിച്ചു, ഒന്നിച്ചു വരണ്ട. അതിനുള്ള പരിപാടിയാണ് ഈ ടെസ്റ്റ്. അത് കേരള ഗവൺമെന്റ് വക നടത്തട്ടെ. ഇനി രോഗമായവരെ ഒന്നിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നു. ഇതുവരെ പറഞ്ഞതല്ലാതെ അത് എപ്പോഴാണ് എന്ന് പറഞ്ഞോ? അതിനുള്ള ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ഷെഡ്യൂള് ഇതുവരെ നിങ്ങൾ പ്രഖ്യാപിച്ചോ? എന്താണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഈ രോഗികളായ മലയാളികളൊക്കെ ചികിത്സ കിട്ടാതെ വിദേശത്ത് നിന്ന് പ്രവാസ ലോകത്ത് നിന്നും മരിച്ചതിന് ശേഷം അവരുടെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണോ? നിങ്ങൾക്ക് അവരെ ജീവനോടെ വേണ്ട. രോഗികളായവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, കുടുംബം പോറ്റാൻ സാധിക്കാത്തവരെ നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കുകയില്ല. അവരുടെ മൃതദേഹം മാത്രം നാട്ടിലേക്ക് വന്നാൽ മതി എന്നാണോ നിങ്ങളുടെയൊക്കെ ചിന്ത? എങ്കിൽ പറയൂ, എപ്പോഴാണ് ഈ രോഗികളായവർക്കുള്ള ഫ്ലൈറ്റ് സർവീസ് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അതിനുവേണ്ടി എന്ത് നടപടികളാണ് കേന്ദ്രത്തിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നറിയുവാൻ ഓരോ പ്രവാസിക്കും ആഗ്രഹമുണ്ട്. അത് അവന്റെ അവകാശമാണ്. അത് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുമുണ്ട്. ഒരാളിൽ നിന്ന് എത്ര ആളുകൾക്ക് രോഗം പകരാനിടയുണ്ടോ അത്രയും ആളുകൾക്ക് അവിടെ വെച്ച് കൊടുക്കുമല്ലോ. ഇതല്ലേ നാം കാണേണ്ടത്? അതിനകത്ത് ഗർഭിണികളുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, പ്രായമായവരുണ്ടാവും, ചില രോഗികളുണ്ടാവും. എന്താകും അവസ്ഥ? സമ്മതിച്ചു, ആർക്കും എതിരഭിപ്രായമില്ല. കരുതലിന് വളരെയേറെ നന്ദി. പക്ഷേ ഈ കരുതലിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ഓരോ പ്രവാസിയുടെയും ചോദ്യം. നിങ്ങളോട്, ഗവൺമെന്റുകളോട് രണ്ടേ രണ്ട് ചോദ്യമുള്ളൂ പ്രവാസികൾക്ക്. ഒന്ന്, ഈ പറയുന്ന ടെസ്റ്റ് നടത്താൻ ഒരു പ്രവാസിക്കും എതിരഭിപ്രായമില്ല. അത് കേരള ഗവൺമെന്റിന് സ്പോൺസർ ചെയ്യാൻ സാധിക്കുമോ? രണ്ടാമത്തെ ചോദ്യം, രോഗികളായവരും രോഗികളല്ലാത്തവരും വെവ്വേറെ വരണമെന്ന് താങ്കൾ പറഞ്ഞു. സമ്മതിച്ചു, സമ്മതമാണ്. രോഗികൾ ആയവർക്കുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂൾ നിങ്ങൾ എന്നാണ് ചെയ്തത് അത് പ്രഖ്യാപിക്കും. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ ഈ ആത്മാർത്ഥമായ വാക്കുകൾ എത്രത്തോളം ഉണ്ട് എന്ന് അവലോകനം നടത്താം. ഇതൊക്കെ ഈ രോഗത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ അനുഭവമല്ലേ? ആ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണോ? തീർച്ചയായും. അത് സമ്മതിച്ചു, മനുഷ്യനല്ല. പക്ഷേ പ്രവാസികൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ഇന്ന് പ്രവാസികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത കേന്ദ്രത്തിന്റെയോ കേരളത്തിന്റെയോ ഉത്തരവാദപ്പെട്ടവർ മനുഷ്യരാണോ? ചുവപ്പ് നാടയിലും ചർച്ചകളിലും കുടുങ്ങി ഇനിയും പ്രവാസികളുടെ ജീവൻ ബലി കഴിക്കരുത് എന്നൊരു അപേക്ഷയെ പ്രവാസികൾക്ക് നിങ്ങളോടൊക്കെ ഉള്ളൂ. ഇപ്പോൾ പ്രവാസികളിൽ ചിലരിലെങ്കിലും ചില സംശയങ്ങൾ കൂടി ജനിച്ചിട്ടുണ്ട്. ഈ ടെസ്റ്റുകളുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ചില ആശുപത്രിക്കാർ ഇപ്പോൾ തന്നെ പല ഓഫറുകളുമായി ചാക്കിട്ട് പിടുത്തം തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, എവിടെയോ ഇതിൽ പോലും കമ്മീഷനും ലാഭക്കൊതിയും വെച്ചുകൊണ്ട് അവർ നടത്തുന്ന ചില നാടകങ്ങളാണോ, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള ചില തീരുമാനങ്ങളാണോ ഇതിന്റെ പിന്നിലെന്ന് ഇപ്പോൾ ജനം സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സത്യം ഒരു കാലത്ത് പുറത്തു വരും. അന്ന് എല്ലാറ്റിനും ഉത്തരം തീർച്ചയായും പറയേണ്ടി വരും. ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഓരോ പ്രവാസി കുടുംബത്തിലെയും ഓരോ അംഗങ്ങൾ തീരുമാനിച്ചാൽ പോലും മാറി വരുന്നതേയുള്ളൂ ഈ ഭരണം എന്ന കാര്യം. അത് മറന്നു പോകരുത്. തുടർ ഭരണം എന്നത് സ്വപ്നമായി മാത്രം അവശേഷിക്കരുത് എന്നുള്ള ഒരു ആത്മാർത്ഥമായ ഉപദേശം കേരള ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾ ഏവർക്കും നന്ദി പറയുന്നതോടൊപ്പം പ്രവാസികൾക്ക് വേണ്ടി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഉണരണമെന്നുള്ള ഒരു അപേക്ഷ കൂടി സമർപ്പിച്ചുകൊണ്ട്, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷ കൂടി വെച്ചുകൊണ്ട് നിർത്തട്ടെ. എന്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കേവർക്കും 1000 നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.